ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. ഈസിയാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത് നമുക്കപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊട്ടറ്റോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തൊലി കളഞ്ഞ രണ്ട് പൊട്ടറ്റോയും നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കൊരു ബൗളിലോട്ട് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റോളം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായി ഒന്ന് കൈകൊണ്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഒരിച്ചിരി പോലും വെള്ളം പാടില്ല. അതുകൊണ്ടിട്ട് തന്നെ രണ്ട് കൈകൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് മറ്റൊരു ബൗളിലോട്ട് ഇത് മാറ്റിക്കൊടുക്കാൻ. പൊട്ടറ്റോ അല്ലെങ്കിൽ തന്നെ കുറച്ച് നേരം വെച്ചിരുന്നാൽ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒട്ടും വെള്ളം വേണ്ടാത്ത കാരണമാണ് നമ്മൾ ഇത്രയും തന്നെ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഉപ്പ് വെള്ളത്തിൽ നിന്ന് നമ്മളെ പൊട്ടറ്റോ ഒക്കെ നന്നായി വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്ത് എല്ലാ വെള്ളവും കളഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കണം. അപ്പോൾ ആ ബൗളിലോട്ട് ഒരു സവാള നന്നായി ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചി പീസും കൂടി നന്നായി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് പൊട്ടറ്റോയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ കുറച്ച് നല്ല എരിവ് വേണം ഞങ്ങൾക്ക്. അതുകൊണ്ടിട്ട് തന്നെ പച്ചമുളകും കുരുമുളകും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പച്ചമുളകിൻ്റെ കൂടെ തന്നെ ഒരിച്ചിരി മല്ലിച്ചീരയും കൂടി ഒന്ന് ചെറുതാക്കി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അത് കഴിയുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി. അത് കഴിയുമ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ കുറച്ച് മൈദപ്പൊടി 1 ടീസ്പൂൺ മതി കേട്ടോ. 1 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണേ. അപ്പോൾ അതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് ഒന്ന് ചെറുതായി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം തന്നെ പൊരിച്ചെടുക്കണം. ഇത് അധികം നേരം വെച്ചിരുന്നാൽ വെള്ളം കൂടും കേട്ടോ. അപ്പോൾ ആ വെള്ളം കൂടുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇതെല്ലാം കുഴച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെറുതെ ഒന്ന് കൈകൊണ്ട് ഒരു റോളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റോളാക്കി എടുക്കുമ്പോൾ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ അത് നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ. നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന കടികളൊക്കെ ആയിരിക്കും കേട്ടോ ഇഷ്ടപ്പെടുക. എപ്പോഴും ഒരേപോലെയുള്ള സ്നേഹമൊക്കെ തിന്നുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുമല്ലോ. ഇങ്ങനെയൊക്കെ ഒരു വെറൈറ്റികളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ കുട്ടികൾക്ക് 2 പേർക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായി കേട്ടോ. നല്ല എരിവൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.